കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 40 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. കടിയേറ്റ് കഴിഞ്ഞാൽ, സാധാരണ ആനിമൽ ബൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ കാണാൻ, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രോപ്പറായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം സാധാരണ രീതിയിൽ 3 ആഴ്ച മുതൽ 3 മാസം വരെ കൊണ്ട് ഈ പറയുന്ന നമ്മുടെ റാബീസ് വരാൻ, പേവിഷബാധ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ സാധാരണഗതിയിൽ. പക്ഷേ ദിവസങ്ങളിലോട്ട് വർഷങ്ങൾ വരെ ആകുന്നവുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ 3 ആഴ്ച തൊട്ട് 3 മാസമാണ് നമ്മൾ ഈ പറയുന്ന ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് ഓൺസ് ഈ നമ്മുടെ ഈ നാഡീവ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന വാക്സിനേഷൻ ആദ്യം വാക്സിനേഷനും കൊടുക്കാം, ഇമ്മ്യൂണോ ഗ്ലോബലിനും കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് പേവിഷബാധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ യാതൊരു നമുക്ക് ഒരു സപ്പോർട്ടീവായിട്ട് ഒന്നും ചെയ്യാൻ ഇതില്ല. അവപ്പാടെ വേദന വരാരി, വേദനയ്ക്ക് സംഹാരികളോ അങ്ങനെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല. കേരളത്തിലെ സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും കൂടി ഒരു വർഷം വാങ്ങുന്നത് 10 കോടിയിലധികം രൂപയുടെ പേവിഷ പ്രതിരോധ മരുന്നാണ്. തെരുവുനായകളെ കൊല്ലുന്നത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവുകളിലെ വൈജാത്യമാണ് നടപടിയെടുക്കുന്നതിൽ നിന്ന് പ്രാദേശിക ഭരണകൂടങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മുഴുവനും നാട്ടുകാരൊക്കെ തല്ലിക്കൊള്ളണം കൂട്ടമായിട്ട്. ഒരു നിയമവും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നാട്ടിൽ റിസർച്ച് അസോസിയേഷൻ ഇല്ലേ, ചെറുപ്പക്കാരുടെ സംഘടന ഇല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം കടിച്ചു കീറുന്ന പട്ടികളെ വെറുതെ വിടേണ്ട കാര്യം എന്താ? പ്രായോഗികമായ തടസ്സം ഈ പറഞ്ഞ മൃഗസ്നേഹികളടക്കമുള്ള ഒരുപാട് ആൾക്കാർ അതിന് തടസ്സമായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കോടതി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ നഗര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി അതിൻ്റെ വന്ധ്യംകരണ പരിപാടികൾ, അതേപോലെ തന്നെ പേ പിടിച്ച നായ്ക്കളെ കൊല്ലുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾ ചെയ്യാനാണ് ഈ നഗരസഭ ഉദ്ദേശിക്കുന്നത്. പേവിഷബാധയ്ക്ക് പുറമെ മറ്റു മാരക രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കളുടെ വാഹകരും കൂടിയാണ് തെരുവ് നായ്ക്കൾ എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. 67% തെരുവ് നായ്ക്കളിൽ മന്ദരോഗം പടർത്തുന്ന അണുക്കളും 4% തെരുവ് നായ്ക്കളിൽ മലേറിയ പടർത്തുന്ന ലെപ്റ്റോസ്പിറ എന്ന രോഗാണുക്കളും 7% നായ്ക്കളിൽ കുരങ്ങുപനിക്ക് സമാനമായ രോഗത്തിനിടയാക്കുന്ന ലീസ്മേനിയ രോഗാണുക്കളും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരം. അപകടകാരികളായ തെരുവുനായകളെ കൊല്ലാൻ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തീരുമാനമായതിന് പിന്നാലെ തീരുമാനത്തെ എതിർത്ത് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മേനക ഗാന്ധി ഇടപെട്ടിരുന്നു. നായകൾ തെരുവിന്റെ സംരക്ഷകരാണെന്നും കത്തിൽ മേനക അവകാശപ്പെടുന്നു. തെരുവുനായകളുടെ പ്രശ്നം രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണെന്നും തെരുവുനായകൾ അകാരണമായി ആരെയും ആക്രമിക്കില്ലെന്നും ചീഫ് സെക്രട്ടറി ജിജി തോംസൺ അയച്ച 6 പേജുള്ള കത്തിൽ മേനക പറഞ്ഞിരുന്നു. എന്നാൽ മേനക ഗാന്ധിയുടേത് കപട നായസ്നേഹമാണെന്നും നായകൾക്ക് വേണ്ടി വാദിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ പേവിഷ പ്രതിരോധ മരുന്ന് കമ്പനിയുടെ ദല്ലാൾ പണിയാണ് ചെയ്യുന്നതെന്നും ആക്ഷേപം ഉയരുന്നു. അവർക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഈ പേവിഷ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ദല്ലാളന്മാരാണ് ഇവരെന്ന് ഞാൻ പറയും. ഇവരൊന്നും മനുഷ്യരുടെ ആൾക്കാരല്ല, ആണെങ്കിൽ അങ്ങനെ പറയില്ല. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് അക്രമകാരികളായ നായ്ക്കളെ മാത്രമേ നമുക്ക് വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ കൊല്ലാൻ കഴിയുള്ളൂ. അല്ലാതെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നിയമം നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പ്രദേശത്തെയും ഈ അക്രമകാരികളായ നായ്ക്കളുടെ അതിൻ്റെ വർദ്ധനവ് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ നടപടിയെടുക്കേണ്ടത് തദ്ദേശ സേവന സ്ഥാപനങ്ങളാണ്. എന്തുകൊണ്ട് ഈ നായ്ക്കൾ തെരുവിൽ വർദ്ധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് പഠനത്തിൻ്റെ ആവശ്യമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സമർത്ഥമായിട്ട് അവർക്ക് വളരെ സുലഭമായ രീതിയിൽ ഈ മാലിന്യങ്ങൾ അത് ഇത് ഇവർക്ക് ഈ ആഹാരം കഴിക്കുന്നതിനും സുഖമായിട്ട് ജീവിക്കുന്നതിനും സൗകര്യമായ ഒരു സാഹചര്യം തെരുവുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ പൊതുനിരത്തിൽ വിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കുന്നുകൂടുന്നത് ഒഴിവാക്കുന്നത് അതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടിയെടുക്കേണ്ടത്. നിലവിലുള്ള നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അല്ലാതെയും ഈ അക്രമകാരികളായ നായ്ക്കളുടെ ശല്യം അവരെ ഉന്മൂലനം ചെയ്യുന്നുള്ള നടപടികളും സ്വീകരിക്കാൻ ഇന്ന് നിലവിൽ നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കോർപ്പറേഷൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂട്ടായ ഒരു പ്രവർത്തനം നടത്തിയാൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാം. ഏതായാലും മുട്ടാത്തർക്കങ്ങളിൽ കുടുങ്ങി നിൽക്കാതെ തെരുവുകളിൽ നിന്ന് നായകളെ നിശേഷം ഇല്ലാതാക്കുന്നതിന് ശക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന തരത്തിൽ നിയമങ്ങൾ പരിഷ്കരിക്കുകയാണ് വേണ്ടത്. അപ്രായോഗികമായിട്ടുള്ള ABC റൂൾസ് എന്ന് പറഞ്ഞ 2001 ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യണം. അതിൽ അപകടകാരികളായിട്ടുള്ളതിനെ കൊന്നു കളയണം, അല്ലാത്തതിനെ കൂട്ടിലടയ്ക്കണം. അല്ലാതെ റോട്ടിൽ ഇങ്ങനെ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അല്ലെങ്കിൽ നാഥനില്ലാത്ത നായ്ക്കളെ അലഞ്ഞു തിരിയാൻ നടക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. അത്
പരിഹരിച്ചേ മതിയാവും. തെരുവു നായകളെ കൊല്ലുന്നതിന് തടസ്സമുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തി മതിൽ അല്ലെങ്കിൽ വേലി കെട്ടിത്തിരിച്ച് അവറ്റകളെ അവിടെ പാർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണം. തെരുവു നായകളുടെ പുനരധിവാസത്തിനായി ഇത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് നായസ്നേഹികളുടെയും സഹായം തേടാവുന്നതാണ്. നായസ്നേഹികൾക്ക് ഇത്തരം സംരംഭത്തിനായി സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമി ദാനം ചെയ്യാവുന്നതുമാണ്. പഞ്ചായത്ത് തോറും ഷെൽട്ടറുകൾ ഉണ്ടാക്കാം, പോണ്ടുകൾ ഉണ്ടാക്കാം. പിന്നെ ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട കാര്യം വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ധാരാളം അറവുശാലകളുണ്ട്, നമ്മുടെ നാട്ടിൽ ധാരാളം റെസ്റ്റോറൻറ്റിൻ്റെ വേസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ കൂട്ടിലടച്ചാൽ ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആക്രമണകാരികളായ തെരുവു നായകളെ ഇല്ലാതാക്കാമെന്ന കോടതി നിർദ്ദേശമുണ്ടായിട്ടും സർവകക്ഷി യോഗ തീരുമാനം വന്നിട്ടും ഇന്നും തെരുവിൽ നായകൾ വിഹരിക്കുകയാണ്. തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങൾ വിമുഖത കാട്ടുന്നത് എന്തിനാണ്? ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച.